പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളിപ്പോൾ കേറ്ററ്റിൻ്റെ അവസാന ഓട്ടത്തിലായിരിക്കും അല്ലേ? ഏതായാലും ഈ ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് നോക്കിക്കൊണ്ട് പോവുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരീക്ഷയിൽ പാസ്സാകാൻ സാധിക്കും. നമ്മൾ സയൻസിൻ്റെയാണ് ഇപ്പോൾ പറയുന്നത്. നോക്കുക, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ മരങ്ങളാണ്. നാല് ഓപ്ഷനുണ്ട്: ദേവദാരു, മഹാഗണി, സെക്കോയ, പൈൻ. ഏതാണ്? സെക്കോയ. ശത്രുക്കളെ നേരിടുന്നതിന് വേണ്ടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. നാല് ഓപ്ഷൻ: ഈൽ, കടൽക്കുതിര, സ്രാവ്, നക്ഷത്ര മത്സ്യം. ഇതിലേതാണ്? ഈൽ. ഏത് രാജ്യത്ത് കാണപ്പെടുന്ന ജീവിയാണ് പ്ലാറ്റിപ്പസ്? ഗ്രീൻലാൻഡ്, ലസാത്തോ, ഓസ്ട്രേലിയ, കോംഗോ. ഓസ്ട്രേലിയ. പട്ടിയുടെ ശാസ്ത്രനാമമാണ്: പാന്ത്ര ട്രൈഗ്രിസ്, ഫെലിസ് ഡൊമസ്റ്റിക്ക, കാനിസ് ഫെമിലിയാറിസ്, സിട്രസ് റെട്ടിക്കുലേറ്റ. ഏതാണ്? കാറ്റിസ് ഫെമിലിയാറിസ്. ആയുർദൈർഘ്യം കൂടിയ ജീവിയാണ്: ആമ, ആന, ചിലന്തി, ഒട്ടകപ്പക്ഷി. ആമ. റോസി ഒരു ഡാഷാണ്. റോസി ഒരു കുറ്റിച്ചെടി. കുറ്റിച്ചെടി, മരം, ഔഷധി, ഏകവർഷം അതിലെ കുറ്റിച്ചെടിയാണ്. അന്തരീക്ഷ വായുവിൽ നിന്ന് നേരിട്ട് ഈർപ്പം വലിച്ചെടുക്കാവുന്നൊരു സസ്യമാണ് വാലിസ്നേറിയ, കുളവാഴ, മരവാഴ, താമര. ഏതാണ്? മരവാഴ. ഒരു ഏകകോശ സസ്യത്തിന് ഉദാഹരണമാണ് ഹൈഡ്ര, അമീബിയ, ബാക്ടീരിയ, ഈസ്റ്റ്. ബാക്ടീരിയ. മനുഷ്യ ശരീര കോശങ്ങളിൽ ഏറ്റവും ചെറിയ കോശമാണ് രക്തകോശം, നാഡീകോശം, ചർമ്മകോശം, ഹൃദയകോശം. രക്തകോശം. കോശങ്ങൾ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് RNA, മൈറ്റോകോണ്ട്രിയ, DNA, ഫേനം. DNA. ഏതാണ് കോശത്തിലെ ഊർജ്ജ കേന്ദ്രങ്ങളെന്നറിയപ്പെടുന്നത്? മർമ്മം, ലിപ്പിഡുകൾ, മൈറ്റോകോണ്ട്രിയ, കോശഭിത്തി. മൈറ്റോകോണ്ട്രിയ. ജീവിതകാലം മുഴുവൻ വളരുകയും വിഭജിക്കുകയും ചെയ്യപ്പെടുന്ന കോശങ്ങളാണ് ത്വക്ക്, വൃക്ക, തലച്ചോറ്, സ്പ്ലീഹ. ത്വക്ക്. അടുത്ത ക്വസ്റ്റ്യൻ: ഏതുതരം ലെൻസാണ് ഫോട്ടോഗ്രാഫിക് ക്യാമറയിൽ ഉപയോഗിക്കുന്നത്? കോൺവെക്സ്, കോൺകേവ്, പ്ലെയിൻ, സർഫസ്. ഇതിൽ കോൺവെക്സ്. സമീപ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാതെ വരുന്ന കണ്ണിൻ്റെ ന്യൂനതയാണ് ഹ്രസ്വദൃഷ്ടി, അസ്റ്റിഗ്മാറ്റിസം, ദീർഘദൃഷ്ടി, വെള്ളെഴുത്ത്. അതിൽ ദീർഘദൃഷ്ടി. ഹ്രസ്വദൃഷ്ടി അഥവാ മയോപിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺകേവ്, സിലിണ്ടറിക്കൽ, പ്ലെയിൻ, കോൺവെക്സ്. കോൺകേവ്. സജാതീയ കാന്തങ്ങൾ ധ്രുവങ്ങളെ പരസ്പരം ആകർഷിക്കുന്നു, വികർഷിക്കുന്നു, പ്രതികരണമില്ല, ഇതൊന്നുമല്ല. ഏതാണ്? വികർഷിക്കുന്നു. ആറ്റങ്ങളിൽ നിന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നതിലുണ്ടാകുന്ന വൈദ്യുത ചാർജ് ഡാഷ് ആയിരിക്കും. നെഗറ്റീവ്, പോസിറ്റീവ്, ന്യൂട്രൽ, ഇതൊന്നുമല്ല. പോസിറ്റീവ്. ഏതെല്ലാമാണ് പ്രാഥമിക വർണ്ണങ്ങൾ? പ്രാഥമിക വർണ്ണങ്ങൾ ചുവപ്പ്, പച്ച, നീല. പിച്ചള. പിച്ചള അല്ലെങ്കിൽ ബ്രാസ്. ബ്രാസിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ചെമ്പ്, സിങ്ക്. അന്തരീക്ഷമില്ലെങ്കിൽ എന്തായിരിക്കും ആകാശത്തിൻ്റെ നിറം? നീല, പച്ച, കറുപ്പ്, വെളുപ്പ്. അന്തരീക്ഷമില്ലെങ്കിൽ ആകാശത്തിൻ്റെ നിറം കറുപ്പായിരിക്കും. പിറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഡാഷാണ് കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്, കോൺവെക്സ് ഗ്ലാസ്, കോൺകേവ് ലെൻസ്, കോൺകേവ് ഗ്ലാസ്. ഇതിലേതാണ്? കോൺകേവ്, കോൺവെക്സ്, ഗ്ലാസ്. കോൺവെക്സ് ഗ്ലാസ്സുകളാണ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത്. കോൺവെക്സ് ഗ്ലാസ്. അടുത്ത ക്വസ്റ്റ്യൻ: സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം 8 സെക്കൻഡ്, 6 സെക്കൻഡ്, 8 മിനിറ്റ്, 6 മിനിറ്റ്. ഏതാണ്? 8 മിനിറ്റ്. യാന്ത്രിക ഊർജത്തെ വൈദ്യുത ഊർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ, ഡൈനോമ, പൊട്ടൻഷ്യൽ മീറ്റർ, വോൾട്ട് മീറ്റർ. ഡൈനോമ. ക്വാണ്ടം തിയറിയുടെ ഉപജ്ഞാതാവ് മാക്സ് പ്ലാങ്ക്, ന്യൂട്ടൺ, എഡിസൺ, ഐൻസ്റ്റീൻ. ആരാണ്? മാക്സ് പ്ലാങ്ക്. തന്മാത്രകളുടെ ചലനമില്ലാത്ത താപോർജ്ജം പ്രസരിക്കുന്ന രീതിയാണ് സംവഹനം, ചാലനം, വികിരണം, സംനയനം. വികിരണം. സൂര്യൻ്റെ ചൂട് ഭൂമിയിൽ എത്തുന്നത് ചാലനം, സംവഹനം, ഡാഷ്, വികിരണം. ഏതാണ്? വികിരണം. വികിരണം മൂലമാണ് സൂര്യൻ്റെ ചൂട് ഭൂമിയിലെത്തുന്നത്. സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന അടുപ്പുകൾ പ്രതിഫലനങ്ങളായി ഉപയോഗിക്കുന്നത് ഏതാണ്? കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്, കോൺകേവ് ഗ്ലാസ്, കോൺവെക്സ് ഗ്ലാസ്. ഏതാണ്? കോൺകേവ് ഗ്ലാസ്. അടുത്ത ക്വസ്റ്റ്യൻ: ചലനം മൂലം ലഭ്യമാകുന്ന ഊർജ്ജമാണ് സ്ഥാനികോർജ്ജം, ഗതികോർജ്ജം, സ്ഥിരോർജ്ജം, ചലനോർജ്ജം, ഗതികോർജ്ജം. ദ്രാവകങ്ങൾ താപം പ്രസരിക്കുന്ന രീതിയാണ് സംവഹനം, വികിരണം, ചാലനം. ഇവയൊന്നുമല്ല, സംവഹനം. കറുത്ത നിറം മറ്റു നിറങ്ങളെ വിസ്തരിക്കുന്നു, ആഗിരണം ചെയ്യുന്നു, ഭാഗികമായി വിസ്തരിക്കുന്നു, ഭാഗികമായി ആഗിരണം ചെയ്യുന്നു. നമുക്ക് തീർച്ചയായിട്ടും അറിയാം കറുത്ത നിറം മറ്റു നിറങ്ങളെ ആഗിരണം ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ: ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളെ അഭികാരകങ്ങൾ എന്ന് പറയുന്നു. എന്താണ് അഭികാരകങ്ങൾ? എല്ലാ അസുരികളിലും അടങ്ങിയിരിക്കുന്ന പൊതു ഘടകമാണ് ഹൈഡ്രജൻ.
നമുക്ക് ചോയ്സ് ഉണ്ട്, ആൻസർ മാത്രമേ പറയുന്നുള്ളൂ. ഉറുമ്പ് കടിക്കുമ്പോൾ വേദന ഉണ്ടാകാനുള്ള കാരണം ഫോമിക് ആസിഡ്. ഫോമിക് ആസിഡ് ബേസുകൾ ചേരുമ്പോൾ ചുവന്ന ലിറ്റ്മസിൻ്റെ നിറം നീലയായി മാറുന്നു. സമുദ്രജലത്തിലെ ലവണങ്ങളുടെ അളവാണ് 3.6% ആണ് ലവണങ്ങളുടെ, സോൾട്ടിൻ്റെ അളവ്. ജലത്തിൻ്റെ പി എച്ച് മൂല്യം 7, ജലത്തിൻ്റെ പി എച്ച് മൂല്യം 7 ആണ്. ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സൈനോൺ എന്നീ അലസവാതകങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് വില്യം റാസേ. ആരാണ് വില്യം റാംസേ? ജ്വലന സഹായിയായ വാതകം ഓക്സിജൻ. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ വാതകം കാർബൺ ഡയോക്സൈഡ്. ഓക്സിജൻ വാതകത്തിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞനാണ് ലവോസിയ. ജലം മഞ്ഞുകട്ടയാണ്, ഊഷ്മാവ് 0°C. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ള ഊഷ്മാവ് 4°C. സാർവിക ലായകം എന്നറിയപ്പെടുന്നത് ജലം. ജലത്തിൻ്റെ കാഠിന്യം നീക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് വാഷിംഗ് സോഡ. രസതന്ത്രത്തിൽ അളവ് സമ്പ്രദായം ഏർപ്പെടുത്തിയ ശാസ്ത്രജ്ഞനാണ് ലവോസിയ. വൈദ്യുത ചാർജുള്ള കണങ്ങളായ വസ്തു സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് പ്ലാസ്മ. ചാർജുള്ള കണങ്ങളായ വസ്തു സ്ഥിതി ചെയ്യുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പ്ലാസ്മ. പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളാണ് പോസിട്രോൺ. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ് ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ. അപ്പം കുട്ടികളെ, നിങ്ങൾക്കിത് വളരെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്കിത് പ്രയോജനപ്പെടുന്നു തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക. എല്ലാവരും പോയി നല്ല മാർക്കോടുകൂടി കേട്ടിട്ട് പാസ്സാവുക.